ഹായ് ഫ്രണ്ട്സ്, മലബാർ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുറഞ്ഞ വിലക്ക് ഇൻക്യുബേറ്ററിൽ നൽകുന്ന ഒരു മജീദിൻ്റെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഇൻക്യുബേറ്റർ വാങ്ങിയവർ, അതുപോലെ തന്നെ പുതുതായിട്ട് ഇൻക്യുബേറ്റർ നിർമ്മിക്കുന്നവരൊക്കെ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻക്യുബേറ്ററിൽ എങ്ങനെ മുട്ട വെക്കേണ്ടത്, ഇൻക്യുബേറ്ററിൻ്റെ മറ്റു പരിപാലനങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് ക്യാൻഡിലിംഗ് ചെയ്യേണ്ടത്, ഹാച്ചിങ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റേണ്ടത്, എത്ര ദിവസം ഇൻക്യുബേറ്ററിൽ കുഞ്ഞുങ്ങളെ വെക്കാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് കമൻറ്റിലായിട്ടും വാട്സപ്പിലായിട്ടും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു ഇൻക്യുബേറ്റർ പരിചരിക്കാം, ഇൻക്യുബേറ്ററിൽ എങ്ങനെയാണ് മുട്ട വെക്കേണ്ടത്, മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ മജീദിൻ്റെ അടുത്ത് പോയിട്ട് മജീദിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മജീദുമായി നമ്മളൊരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും, അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ മജീദ് നിങ്ങളോട് പറയുന്നതാണ്. കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്കും ഈ എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മജീദിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മജീദ്, നമുക്ക് ഒരു എങ്ങനെയാണ് ഒരു ഇൻക്യുബേറ്ററിൽ നമ്മൾ മുട്ട വെക്കേണ്ടത്, അതുപോലെ തന്നെ മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, മുട്ട വെച്ച് അത് വിരിഞ്ഞ് ബ്രൂഡറിലേക്ക് മാറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് മജീദ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ. ആ സംശയങ്ങളൊക്കെ നമ്മൾ മജീദിനോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപരി നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റായി ചോദിക്കണം. ആ കമൻറ്റുകൾക്കൊക്കെ നമ്മുടെ മജീദ് തന്നെ മറുപടി പറയുമെന്നാണ് ഈ മജീദ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പുതുതായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന ആളുകൾക്കും ഇപ്പോൾ മജീദിൻ്റെ അടുത്ത് നിന്ന് ഇൻക്യുബേറ്റർ വാങ്ങിയ ആളുകൾക്കും ഒക്കെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും പരിഹരിക്കാം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മജീദ് എങ്ങനെയാണ് നമുക്ക് മുട്ട വെക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ആദ്യം നമ്മളിതിൽ പേപ്പർ ഇരിക്കുക. പേപ്പർ വിരിച്ചതിന് ശേഷം ഇതുപോലുള്ള പച്ച നെറ്റ്, കോഴിക്കോടിനെ കടിക്കുന്ന പച്ച പ്ലാസ്റ്റിക്കിന് നെറ്റ് വെക്കുക. ഇപ്പോൾ നമ്മൾ മജീദ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ ആദ്യം എന്തെങ്കിലും ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്, രണ്ട് ലെയറായിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ രണ്ട് കോർണറിലായിട്ട് ഒരു ഗ്ലാസ്സിൽ 90% വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അത് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കോഴിമുട്ട വിരിയണമെന്ന് ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണ്, അത് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് ഇതിലേക്ക് എന്ത് കോഴിമുട്ട വെക്കേണ്ടത്. അപ്പോൾ കോഴിമുട്ട എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് മജീദ് നമുക്ക് ഇന്ന് കാണിച്ചു തരും. നമ്മൾ കുറഞ്ഞ കോഴിമുട്ട വെക്കുക എന്നുണ്ടെങ്കിൽ സെൻട്രലായിട്ട് കോഴിമുട്ട വെക്കുക. നമ്മൾ ഈ മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മജീദ്? അതായത് നോർമൽ കോഴിമുട്ടയാണ് കൂടുതൽ വലുപ്പമുള്ളതോ അവർ ചെറുതോ വെക്കരുത്. ഓക്കെ, കോഴിമുട്ട നല്ല വലിപ്പമുള്ളതും പറ്റ ചെറുതുമായിട്ടൊന്നും എടുക്കരുത് എന്നുള്ളത് അല്ലേ? അത് വിരിയാൻ സാധ്യത വളരെ കുറവാണ് അല്ലേ? അതെ അതെ. സാധാരണ കോഴിമുട്ടയുടെ നോർമൽ വലിപ്പമുള്ള മുട്ടകൾ വെക്കുന്നതായിരിക്കും 100% നമുക്ക് ഹാച്ചിങ് കിട്ടാൻ കാരണം എന്നാണ് മജീദ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ സെൻട്രലാക്കി കുറച്ച് മുട്ടയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സെൻട്രലാക്കി വെക്കുക. പിന്നെ ഇതുപോലുള്ള ക്രാക്കുള്ള മുട്ടകളൊന്നും എടുക്കരുത്, കാരണം ഇത് നീര് വന്ന് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് നീര് വന്ന് കണ്ട് പൊട്ടി തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ മുട്ടയൊന്നും ഒരിക്കലും എടുക്കരുത്. ഓക്കെ, ഇങ്ങനെയുള്ള മുട്ടകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കേട് വന്ന് മറ്റുള്ള മുട്ടകളിലേക്കും ബാധിക്കും അല്ലേ? അതെ. അപ്പം നല്ല മുട്ടകൾ അഥവാ ക്രാക്കുള്ള ചെറിയ കോറലോ ചെറിയ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തോന്നുന്ന മുട്ടകളൊന്നും എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഴിക്കൂടുകളിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ സാധാരണ വീടുകളിലൊക്കെ കോഴിക്കൂടിൽ നിന്ന് നേരെ മുട്ട എടുക്കുമ്പോൾ അതിൽ കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ,
അങ്ങനെ കാഷ്ടമുള്ള മുട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടേ? നനഞ്ഞൊരു ചെറിയ മുണ്ട് കൊണ്ട് തുടച്ചെടുത്താൽ മതി, നന്നായിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. ആ മുണ്ട് കൊണ്ട് നനഞ്ഞ മുണ്ട് കൊണ്ട് തരും, ചെറുതായിട്ടൊന്നും നനയുന്നതും കുഴപ്പമില്ലല്ലേ? ഇല്ല. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച മുട്ടകൾ ഇങ്കുബേറ്ററിൽ വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം എടുക്കാൻ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി റൂം ടെമ്പറേച്ചറിലേക്ക് ഒരു ദിവസം മാറ്റുക, ഏകദേശം ഒരു 8 മണിക്കൂറോളം വെച്ചതിന് ശേഷം. ഏകദേശം ഒരു ദിവസം മാറ്റി വെച്ചതിന് ശേഷം എടുത്താൽ ഏറ്റവും നല്ലത്. കുഴപ്പമില്ല, ഹാച്ചിങ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെ. അങ്ങനെ എത്ര ദിവസം വരെ ഒരു മുട്ട നമുക്ക് ഈ ഹാച്ചിങ്ങിന് എടുക്കുന്ന മുട്ട എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഏകദേശം ഒരു 18 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ ഈ മുട്ടയുടെ വിരിയാനുള്ള സമയം സാധാരണ കോഴികൾക്ക് വെക്കുന്ന അതേ സമയം തന്നെയാണോ ഇങ്കുബേറ്ററിന് എടുക്കുന്നത്? അതെ, 21 ദിവസമാണ് സാധാരണ സാധാരണ കോഴിൻ്റെ ആണെങ്കിൽ. താറാവാണെങ്കിൽ താറാവ് 28 ദിവസം. 28 ദിവസം. കാട 18. ആ പിന്നെ ഗിനിക്കോഴി? ഗിനിക്കോഴി 26. ടർക്കി 28. ഓക്കെ. അപ്പൊ ഇനി മറ്റു മുട്ടകളൊക്കെ എത്രയാണ് എന്നുള്ളത് വെക്കേണ്ടത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, മജീദൻ അതിന് മറുപടി പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇതുപോലെ ഓവർ കൂർപ്പുള്ള മുട്ടൊന്നും ഒരിക്കലും ഇരിക്കാൻ പാടില്ല, കാരണം ഇതിൽ ഭ്രൂണം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. വിവിധ ഡേറ്റിലുള്ള കോഴിമുട്ടകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും വിവിധ കോഴിക്കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും മുട്ടയിലെ മാർക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഓരോ മാർക്ക് ചെയ്ത് വെക്കാം, ഓരോ ഡേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത വിവിധ ഒരുമിച്ച് മുട്ട വെക്കാതെ വ്യത്യസ്ത ഡേറ്റിലുള്ള മുട്ടകൾ അല്ലെങ്കിൽ വ്യത്യസ്ത പീരീഡുകളിൽ മുട്ട വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വിവിധതരം കോഴികൾ ഇപ്പോൾ ഫാൻസിയോ അതുപോലെ തന്നെ ഗ്രാമശ്രീയോ നാടനൊക്കെ വിവിധങ്ങളായി ഉള്ളത് വെക്കുകയാണെങ്കിൽ അവ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡേറ്റ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യുന്നതല്ലായിരിക്കും അല്ലേ? അതുപോലെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് തിരിച്ചറിയാനും മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മാർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നതല്ലേ, മറ്റോ സ്കെച്ച് പെൻ? സ്കെച്ചും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, അവർ മുട്ടൻ്റെ എയർസെല്ലിൽ അടയാനുള്ള സാധ്യത ഉണ്ട്. സ്കെച്ച് പെൻ കെമിക്കൽ ആയതുകൊണ്ട് എയർസെല്ലിൽ അടയാൻ സാധ്യത ഉണ്ട് എന്നാണ് മജീദ് പറഞ്ഞത്. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ പെൻസിൽ കടലാസ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ കോഴിമുട്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഭാഗം ഗ്യാപ്പ് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം നമുക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഭാഗം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇങ്കുബേറ്ററിലെ മുട്ട 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണ്ടേ? എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? അത് എല്ലാ മുട്ടമ്പലും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക, ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ദിവസം 2 പ്രാവശ്യം ഞാൻ ചെറുതായിട്ട് തിരിച്ചു കൊടുത്താൽ മതി. രാവിലെ ഇങ്ങനെ ചെയ്യാം അല്ലേ? അതെ. ഇനി വൈകിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ചെയ്യാം. മുട്ടയുടെ ഭ്രൂണം ഒരു ഭാഗത്ത് ഒത്തി പൊട്ടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേ മാർക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എത്ര ദിവസം വരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം? 18 ദിവസം. കോഴി ആണെങ്കിൽ 18 ദിവസം, കാട 14 ദിവസം, താറാവ് 25. 25 ദിവസം. അഥവാ വിരിയുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പേ റൊട്ടേഷൻ നിർത്തി വെക്കണം അല്ലേ? അതെ. ഓക്കെ. അങ്ങനെ റൊട്ടേഷൻ നിർത്തി വെച്ചാൽ തന്നെ ആ പിന്നെ വിരിയാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, അപ്പോൾ അതിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ വിരിയാൻ പ്രയാസമായിരിക്കും നമ്മൾ ഇളകി കഴിഞ്ഞാലേ. അതെ. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കറണ്ട് പോയി എന്ന് കരുതിക്കോളി. അപ്പോൾ കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് പോയാലും ഓപ്പൺ ആക്കാതിരുന്നാൽ മതി, ഏകദേശം 10 മണിക്കൂർ വരെ ചൂട് കിട്ടും. ഓക്കെ ഓക്കെ. പിന്നെ ഈ നമ്മുടെ ഈ വെച്ചിട്ടുള്ള ഈ ഹ്യൂമിഡിറ്റിക്ക് വെച്ചിട്ടുള്ള വെള്ളം അതിങ്ങനെ കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അത് പകുതി ആകുമ്പോൾ മാറ്റി കൊടുത്തു കൊടുക്കുക. പിന്നെ 18ാം ദിവസം ആകുമ്പോൾ ഒന്നും കൂടി ഒന്നുകൂടെ മാറ്റിയിട്ട് ഫുള്ളായിട്ട് വെച്ചെടുക്കുക. ഫുള്ളായിട്ട് വെച്ചെടുക്കുക. പിന്നെ ഹാച്ചിങ് തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഹാച്ചിങ്ങിന് കൂടുതൽ. അപ്പോൾ ഈ ഹാച്ചിങ് സമയത്ത് ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമുണ്ടോ? കൂടുതൽ വെള്ളം വെക്കാൻ ഈ ഗ്ലാസ്സിൽ തന്നെ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് ഈ ഫാൻ്റെ സൈഡിൽ ഒന്ന് ചെറുതായിട്ട് വെള്ളം നീക്കി വെച്ച് കൊടുത്താൽ മതി. ഫാൻ്റെ സൈഡിൽ കാറ്റി കുറച്ച് നീക്കി വെച്ച് കൊടുത്താൽ മതി. കോഴിമുട്ട എല്ലാം വെച്ചതിന് ശേഷം ഇതുപോലെ മൂടി വെക്കുക. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തുറന്നിട്ടാണ് നിങ്ങൾക്ക് മുട്ട വെക്കുന്നത് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ശരിക്കും നമ്മൾ മുട്ട വെക്കേണ്ടത് അങ്ങനെയല്ല, മുട്ട വെക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് ഇങ്കുബേറ്റർ ഓൺ ചെയ്തിടണം എന്നാണ് മജീദ് പറയുന്നത്. എന്നിട്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഓൺ ചെയ്ത് ഈ വെള്ളമൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം ആണ് ഇതിലേക്ക് മുട്ട ഓരോന്നും സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നിങ്ങൾ പ്രേക്ഷകർക്ക് ഇത് മൊത്തമായിട്ട് എങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് ഈ മൂടി അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പരിപാടി ചെയ്തത്.
അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ചൂട് കറക്റ്റായ സമയം നമ്മൾ തെർമോസ്റ്റാറ്റിലാകുമ്പോൾ അത് ഓഫാകും അല്ലേ. ചൂട് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഈ ബൾബ് ഓണാകും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം എങ്ങനെ വെച്ചു? അപ്പം ഇനി എല്ലാ ദിവസവും രണ്ട് നേരം നേരത്തെ നിങ്ങൾ കാണിച്ചു പോയി റൊട്ടേറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോ? നമുക്ക് ഏകദേശം നാലാമത്തെ ദിവസവും ഏഴാമത്തെ ദിവസവും പിന്നെ ആദ്യം നമുക്ക് പതിനെട്ടാമത്തെ ദിവസം ക്യാൻഡിലും ചെയ്ത് നോക്കാം. നാലാമത്തെ ദിവസം നരമ്പ് നമുക്ക് കാണാൻ പറ്റും, ഏഴാമത്തെ ദിവസവും നരമ്പ് കാണാൻ പറ്റും, പതിനെട്ടാമത്തെ ദിവസം ആകുമ്പോഴും നരമ്പ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ പഴകിയ മുട്ടകളൊക്കെ എന്നുണ്ടെങ്കിൽ പകുതി വെച്ചിട്ടൊക്കെ പിന്നെ ഭ്രൂണം സ്റ്റക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ മുട്ടകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇങ്ങനെ ക്യാൻഡിലിംഗ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻഡിലിംഗ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ക്യാൻഡിലിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ക്യാൻഡിലിംഗ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കാം. പിന്നെ നമ്മൾ പതിനെട്ട് ദിവസം വരെ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യും. പതിനെട്ടാം ദിവസം വരെ റൊട്ടേറ്റ് നിർത്തും അല്ലേ. പിന്നെ എത്രാം ദിവസം മുതൽ അത് ഹാച്ചിങ് തുടങ്ങുക? ഇരുപതാമത്തെ ദിവസം അതിൻ്റെ ചുണ്ട് പൊട്ടി തുടങ്ങും. ഇരുപത്തൊന്നാമത്തെ ദിവസം കോഴിക്കുട്ടികൾ വിരിഞ്ഞ് തുടങ്ങും, കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങും. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇൻക്യുബേറ്ററിൽ നിന്ന് പുറത്തേക്ക് മാറ്റേണ്ടത്? അത് മിനിമം 4 മണിക്കൂർ, മാക്സിമം 1 ദിവസം വരെ ഇൻക്യുബേറ്ററിനുള്ളിൽ വെക്കാൻ പറ്റും. ഓക്കെ. ഈ കോഴിക്കുട്ടികൾ ഉണങ്ങിയതിൻ്റെ ശേഷം ബ്രൂഡറിന് എടുത്തുകൊണ്ട് മാറ്റി ഇൻക്യുബേറ്ററിന് എടുത്തുകൊണ്ട് മാറ്റിക്കാണ് നമുക്ക് ബ്രൂഡറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇൻക്യുബേറ്ററിൽ എടുത്തിട്ട് ബ്രൂഡറിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയൊരു ബ്രൂഡർ സെറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ ഒരു ബ്രൂഡർ, ചെറിയ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതും വലിയൊരു 200-300 കോഴികൾക്കുള്ള ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത് പഠിക്കുക അല്ലേ. പ്രത്യേകിച്ച് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നിങ്ങളുടേതായിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മജീദ്? ബ്രൂഡർ സെറ്റുമ്പോൾ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബൾബ് കെട്ടി തൂക്കിട്ടില്ല സോ അതിനകത്ത് പേപ്പർ വിരിക്കുക, കുറച്ച് കോഴിത്തീറ്റ വിതറി കുറച്ച്, ചെറിയൊരു മൂടിയിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും കുറച്ച് വെള്ളം വെച്ചെടുക്കുക. എന്നിട്ട് കോഴിക്കുട്ടി കുടിക്കാൻ പാകത്തിനുള്ള പാത്രത്തിൽ വെള്ളം വെച്ചെടുക്കുക. അപ്പോൾ മജീദ്, നമ്മൾ ഈ കൊത്തുമുട്ട തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് സാധാരണ നോർമൽ സൈസുള്ള മുട്ടനെക്കാട്ടിയും കൂടുതൽ വലുപ്പമുള്ളതോ കുറഞ്ഞതായ മുട്ടകൾ എടുക്കാൻ പാടില്ല. പിന്നെ ഓവർ നീളമുള്ള മുട്ട അങ്ങനത്തെ മുട്ടൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കോഴികളുടെ ഈ ക്രോസിംഗ് അനുപാതം പൂവനും പിടയും തമ്മിലുള്ള അനുപാതമൊക്കെ എങ്ങനെയാണ്? കോഴി ആണെങ്കിൽ 5-1, കാട 3-1, താറാവ് 8-1 എന്ന രീതിയിലാണ്. അതെ അതെ. അപ്പോൾ ഈ പൂവൻ കൊത്തിയ മുട്ടയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ പൂവൻ്റെ സാന്നിധ്യമുള്ള വീടുകളിലൊക്കെ പൂവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ മുട്ടയാണെന്ത് കൊത്തുമുട്ട എന്ന് പറയുന്നത്. സാധാരണ കോഴി മുട്ട ഇടണമെങ്കിൽ പൂവൻ്റെ സാന്നിധ്യം വേണ്ട. പൂവൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ കോഴി മുട്ടയിടും, പക്ഷെ ആ മുട്ട വിരിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മജീദ് നേരത്തെ പറഞ്ഞ പോലെ കോഴിയാണെങ്കിൽ 5-5 പിടക്ക് ഒരു പൂവൻ അല്ലേ. കാടയാണെങ്കിൽ 3 പിടക്ക് ഒരു പൂവൻ, താറാവാണെങ്കിൽ 8 പിടക്ക് ഒരു പൂവനാണ് മജീദ് പറയുന്നത്. വേറെ എന്തെങ്കിലും മുട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അതായത് ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമില്ലാത്ത മുട്ട വെക്കുന്ന ഏറ്റവും നല്ലത്. 10 ദിവസം വരെ പഴക്കമില്ലാത്ത ഒന്ന് പറഞ്ഞാൽ നല്ലത്. പിന്നെ ഈ തണുപ്പ് കാലത്താണെന്നുണ്ടെങ്കിൽ 10 ദിവസം വരെ പോവാം. ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ചയിൽ കൂടുതലുള്ള മുട്ടയാണെങ്കിൽ ഭ്രൂണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുട്ട വിരിയാൻ സാധ്യത. അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള കോഴിയുടെ മുട്ട കൂടുതൽ ഹാച്ചിങ് കിട്ടുമെന്ന് പല അനുഭവസ്ഥർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അത് നിങ്ങളുടെ ഏകദേശമുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇനി എന്തെങ്കിലും പുതുതായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ ചോദിക്കുക. മജീദ് അതിന് ഉത്തരം നൽകും. മലബാർ വ്യൂസ് അല്ല ഉത്തരം നൽകുക, മജീദ് നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ഇൻക്യുബേറ്റർ വാങ്ങണമെന്നുണ്ടെങ്കിൽ മജീദിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരൈറ്റം ഇൻക്യുബേറ്ററാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ മജീദ് വിവിധ തരം 2-3 നമ്മുടെ ആളുകളുടെ ആവശ്യം അനുസരിച്ച് വിവിധ എണ്ണം മുട്ടകൾ വെക്കുന്ന ഇൻക്യുബേറ്ററുകൾ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക. വിവിധ വിലയിലുള്ള ഇൻക്യുബേറ്ററുകളാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ മജീദ് അത് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ റേറ്റ് വേണ്ടത് 1600 രൂപയാണ്. ഏകദേശം 1 വർഷം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് പാർട്സ് കംപ്ലൈൻ്റ് ആയാലും നമ്മളിതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് 120 കോഴിമുട്ട വരെ വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ റേറ്റ് വേണ്ടത് 2000 രൂപയാണ്. ഇതിന് നമ്മൾ 1 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് 120 കോഴിമുട്ട വരെ വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററാണ്.
ഇതിന്റെ റേറ്റ് വരുന്നത് 2600 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് മൾട്ടിസ്പാൻ ആണ്, തെർമോസ്റ്റാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 1800 രൂപ വരെ റേറ്റ് വരുന്ന തെർമോസ്റ്റാറ്റ് ആണ് ഇത് വരുന്നത്. ഇത് 120 കോയിമുട്ട് വരെ ഒക്കെ ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മുടെ സെലക്ക് CH 403 എന്ന തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2600 രൂപ റേറ്റ് വരുന്നത്. ഇതാണ് മജീദ് നിർമ്മിച്ച ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇത് നമ്മുടെ സാധാരണ 120 കോയിമുട്ട് വെക്കുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആക്കിയത് ഏകദേശം 60 കോയിമുട്ട് വരെ ഇതിൽ കൊള്ളും. നമ്മൾ കാടമുട്ട് ഇതിൽ വെക്കാൻ പറ്റൂ. സെമി ഓട്ടോമാറ്റിക് അല്ലല്ലോ, ഫുൾ ഓട്ടോമാറ്റിക്. ഇത് റേറ്റ് വരുന്നത് 3800 റേറ്റ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് അടക്കം വരുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവിധ സംശയങ്ങൾക്കുള്ള മറുപടിയും അതിൻ്റെതായ രീതിയിൽ ഒരുപാട് മജീദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പുതിയ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതിനുള്ള ആൻസർ, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മജീദ് നൽകും. നമ്മുടെ ചാനലിൽ തന്നെ മലബാർ വ്യൂസ് അല്ല, മജീദ് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മജീദിൻ്റെ ഇൻക്യുബേറ്റർ വാങ്ങിയവർ, സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ദൂരീകരിച്ച് കഴിഞ്ഞു. ഈ ഇൻക്യുബേറ്റർ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നോട്ടീസ് മജീദ് നൽകുന്നുണ്ട്. ഇതിൽ വിശദമായിട്ട് എങ്ങനെ മുട്ട വെക്കണം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് മജീദ് ഇതിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുക, അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻ്റായി ചോദിച്ചാൽ മതി. അപ്പോൾ മലബാർ വ്യൂസിന് വേണ്ടി ഇത്രയും നല്ല ഒരു വിജ്ഞാനം പകർന്നു നൽകിയ മജീദിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയോ. താങ്ക് യു മജീദ്. അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.